പ്ലാനോ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര പാലക്കാട് മലമ്പുഴയിലേക്കാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലമ്പുഴ ഉദ്യാനം കാണാനായിട്ടല്ല പോകുന്നത്, വഴിയെ കാണിച്ചു തരാം. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ നമ്മളാരും വലിയൊരു വില കൊടുക്കാത്ത, ഒരു മൂല്യം കൊടുക്കാത്ത ഒരു റോപ്പ്വേ സംവിധാനം ഉണ്ട് ഇവിടെ. ഒരാൾക്ക് വെറും 71 രൂപ ചിലവിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ചതെന്ന് പറയുന്ന ഒരു റോപ്പ്വേ സംവിധാനം, അതിലൊന്ന് കയറാനുള്ള ഒരു അവസരം കൂടി നമുക്കിത് ഈ ഒരു പാതയിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതിലൊന്ന് കയറിയിട്ടുണ്ട്. അതിൽ സഞ്ചരിച്ചിട്ടുള്ള ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ മലമ്പുഴ ഉദ്യാനം മുഴുവനായിട്ട് കാണാനായിട്ട് എയറിലിരുന്നിട്ട് കാണാനായിട്ടുള്ള ആ ഒരു സൗകര്യം നമ്മൾ എത്രയായാലും നമ്മൾ വിനിയോഗിക്കുക വേണമല്ലോ. കാരണം ആരുമായിട്ട് പോകുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫാമിലി ആണെങ്കിൽ തന്നെ 214 രൂപയേ നമുക്ക് വരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മുതിർന്നവർക്കും രണ്ട് കുട്ടികൾക്കും കൂടിയിട്ട് ഒരു ഫാമിലി ടിക്കറ്റിൻ്റെ ആ ഒരു ഓപ്ഷനും കൂടി ഇവിടെ തരുന്നുണ്ട്. എന്തായാലും ഇതിലിരുന്നിട്ടുള്ള കാഴ്ചകൾ കാണാൻ അത് ഒരു വേറൊരു ഫീൽ തന്നെയാണ്. ഇനിയിപ്പോൾ നല്ല വെയിലാണെങ്കിൽ പോലും ഒരു ഗ്ലാസ് കവറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് കാറ്റ് വീശുന്ന ഒരു ഏരിയ ആണിത്. അതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു വെയിലിൻ്റെ പ്രശ്നം നമുക്ക് എന്തായാലും വരുന്നില്ല. ഇവിടുത്തെ ഒരു പ്രതിമയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഡാമിൻ്റെ മെയിനായിട്ടുള്ള ആ വ്യൂ ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയിൽ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റും. ചെറുതായിട്ടുള്ള ഒരു ജെർക്കിങ് കാര്യങ്ങൾ നോക്കണ്ട കേട്ടോ. റോപ്പ് വേക്ക് ഓൾറെഡി ഒരു ജെർക്കിങ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് താഴെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഒന്നിലും പോകുന്നില്ല. അതേപോലെ തന്നെ ഹാങ്ങിങ് ബ്രിഡ്ജ് കാര്യങ്ങൾ നമ്മൾ പോകുന്നത് വേറെ വഴിക്കാണ്. വന്നപ്പോൾ കയറിയെന്ന് മാത്രം. എൻ്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ചകൾ, ഇതിൽ നന്നായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു സമയത്തൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ റോപ്പ് വേയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിന് മുന്നിലൂടെയുള്ള ആ റോട്ടിൽ അവിടെ അതിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. തെക്കേ മലമ്പുഴ എന്നാണ് ആ റോഡിന് പറയുക. അതേപോലെ തന്നെ ഒരു 3-4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആ റോഡ് മൊത്തത്തിൽ വരുന്നുള്ളൂ കേട്ടോ. ഇത് ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു റോഡ് വരുന്നത്. പോകുന്ന വഴിയിൽ ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുക എന്നുള്ളൊരു ഫീൽ തന്നെയാണ്. ഭയങ്കര രസമാണ് കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പറയാൻ വേണ്ട, നല്ല ഫോഗൊക്കെ ഇട്ട് അടിപൊളിയാണ്. ഈ ഇപ്പോൾ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ഇവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ സോജൻ ചേട്ടൻ്റെ മീൻ ഫ്രൈയും കപ്പയൊക്കെ കിട്ടുന്ന ആ കടയിലേക്ക്, അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ അതിന് കാണിച്ചു തരാൻ പോകുന്നത്. ഗ്രേസ് വാലി എന്നാണ് ഈ ഒരു ഷോപ്പിന് പേര് കൊടുത്തിട്ടുള്ളത്. ഷോപ്പെന്ന് പറയുമ്പോൾ വീടും കടയും കൂടി എല്ലാം ഒരുമിച്ചാണ്. ഇതിന് മുകളിലൊക്കെ നമുക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നിരുന്നാലും ഫ്രണ്ടിലെ റിസർവയറിൻ്റെ സൈഡിലെ പാറയുടെ മേലെ ഇരുന്ന് കഴിക്കുന്നത് ആ വീട്ടിക്കത്തെ ഒരു രക്ഷയില്ലാത്ത സംഭവമാട്ടാണ്. അതങ്ങനെ ഇരുന്ന് കഴിക്കന്നെ വേണം. എന്തായാലും ഈ നമ്പറിൽ ഒന്ന് വിളിക്കുന്ന നന്നായിരിക്കും. പോകുന്നതിന് മുന്നേ മീനൊക്കെ ഉണ്ട്, എന്തായാലും ഒന്ന് വിളിക്കുക. ഇതാണ് അവിടുത്തെ ഫിലോപ്പി എന്നുള്ള മീൻ. ഡാമിലെ തന്നെ മീനാണ് ഇത്. നമ്മുടെ കിലോ ബേസിനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നിട്ടാണ്. ഏകദേശം ഒരു 250 രൂപ ഒക്കെ വരുന്നുള്ളൂ. ഞാൻ അത്യാവശ്യം സൈസുള്ളൊരു മീനാണ് നമ്മളെടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇതെങ്ങനെ വരഞ്ഞിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു മസാലയാണ്. സ്പെഷ്യലാണ് ഈ മസാല. കഴിച്ചാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ നമുക്ക്. അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ആ വരഞ്ഞ ഭാഗങ്ങളിലും നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാല നന്നായി പുരട്ടിയിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് തേരുകയാണ് ചെയ്യുക. അപ്പം ഇതെന്തായാലും മസാല എല്ലാ ഭാഗങ്ങളിലും നല്ല ഫില്ല് ചെയ്തിട്ട് സെറ്റായിട്ട് വയ്ക്കും. നേരെ എണ്ണയിൽ തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് തരും. അതിൻ്റെ കൂടെ നമുക്ക് ഈ കപ്പ മീൻകറിയൊക്കെ കൂടി തരുന്നത് കേട്ടോ. അതിൻ്റെ അതും കൂടി ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഈ മസാലയൊക്കെ നന്നായിട്ട് അദ്ദേഹം ഫില്ല് ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോ ഇതിൻ്റെ വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ എന്തായാലും പോയത് അത് നിർബന്ധമായിട്ട് അത് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി തന്നെയാണ് കേട്ടോ. അത് പോയി കഴിച്ചപ്പോൾ ഉണ്ടായൊരു ഫീലെന്ന് പറയുന്നത്, ഇത് വീഡിയോ ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൂടി നിർബന്ധിച്ച് ഇത് ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് ഒരു ആവശ്യമായി തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് ആ സംഭവം.
ഈ ഒരു എണ്ണയുടെ കളർ കണ്ടിട്ടായിരുന്നു വിചാരിക്കേണ്ട. നിലവിൽ അത്യാവശ്യം മീനിൻ്റെ മേലെ മസാല ഉള്ളതുകൊണ്ടാണ് ആ ഒരു കളർ വരുന്നത് കേട്ടോ. ഇവിടെ കഴിക്കാൻ ഇരിക്കാനുള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അതാണ് മുതൽ. എന്തായാലും കപ്പ വന്നിട്ടുണ്ട്. കപ്പയുടെ കൂടെ കട്ട്ല മീൻ കറി, നല്ല അടിപൊളി കുടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച മീൻ കറി എന്ന് തന്നെ പറയാം. ഉട്ടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. മുതലെത്തിയിട്ടുണ്ട്. ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ഏരിയയിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അവിടെ വീട്ടിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. വാഷ്റൂം വരെ എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ എങ്ങനെ വേണമെങ്കിലും പോയിട്ട് ഇത് കഴിക്കട്ടോ. ഒരു മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി അതിലുണ്ടായിരിക്കും. പിന്നെ കപ്പയ്ക്ക് വരുന്നത് 100 രൂപയാണ് കേട്ടോ. അതായത് നമ്മുടെ കട്ട്ലയുടെ മീൻ കറി അടക്കമുള്ള, അതുപോലെ കപ്പയും ഒരു സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല എന്താ പറയുക, മുളകും നമ്മൾ വേപ്പയിലൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കപ്പയാണിത്. എന്തായാലും കഴിച്ചാൽ തന്നെ അതിൻ്റെ ഒരു സംഭവം മനസ്സിലാവുള്ളൂ. എന്തായാലും സോജൻ ചേട്ടൻ്റെ ഈ മീൻ ഫ്രൈയും കപ്പയൊക്കെ ഉണ്ടല്ലോ, ഈ ഫുഡ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ.